ക്രിസ്തു യേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം. നമ്മുടെ പ്രപഞ്ചം എത്ര അത്ഭുതകരമാണ്! നാം ഈ പ്രപഞ്ചത്തെ വളരെ കൗതുകത്തോടെ നോക്കിയാൽ നമുക്ക് വിശ്വസിക്കുവാൻ കഴിയാത്ത അതിശക്തമായ സങ്കീർണതകളാൽ അത് നിറഞ്ഞിരിക്കുകയാണ്. ഭൂമിയിൽ നിന്ന് നേരെ മുകളിലേക്ക് നോക്കിയാൽ ദൂരെ ആകാശത്ത് ചന്ദ്രൻ നിൽക്കുന്നത് കാണാം. അതിനും അപ്പുറയായി അനേക ആയിരം ലക്ഷം നക്ഷത്രങ്ങൾ മിന്നി മിന്നി തിളങ്ങുന്നത് കാണാം. എന്നാൽ അല്പം കൂടെ ശക്തമായി ടെലിസ്കോപ്പ് ഉപയോഗിച്ച് നോക്കിയാൽ ദൂരെയുള്ള മറ്റ് ഗ്രഹങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്ത് വിശാലമാണ് ഈ പ്രപഞ്ചം! അനുദിനം വിശാലമായി കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ നാം വസിക്കുന്ന ഭൂമി, ചന്ദ്രനിൽ ചെന്ന് ഭൂമിയെ നോക്കുമ്പോൾ വളരെ ദൂരെ നീല നിറത്തിൽ വൃത്താകൃതിയിൽ നമ്മുടെ ഭൂമിയെ കാണാം. അപ്പോൾ ചന്ദ്രനിൽ നിന്ന് ഭൂമിയെ നോക്കുമ്പോൾ ഭൂമി ആകാശത്ത് മറ്റൊരു ഗോളമായി നിൽക്കുന്നത് കാണാം. അപ്പോൾ നാം യഥാർത്ഥത്തിൽ എവിടെയാണ് നിൽക്കുന്നത്? നമ്മുടെ ഈ ഭൂമിയിലെ വാസം, എത്രയോ ലക്ഷോപലക്ഷം ചരാചരങ്ങൾ, ജീവജാലങ്ങൾ, ഇതിൻ്റെ സൃഷ്ടി എത്ര അപ്രമേയമാണ്! അപ്പൊ ഇതൊക്കെ വെറുതെ അങ്ങ് ഉണ്ടായി, അങ്ങ് വെറുതെ ചലിക്കുകയാണ് എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അചഞ്ചലനായ, സർവവ്യാപിയായ, സർവശക്തനായ ഒരു ദൈവത്തിന്റെ നിർമ്മിതിയല്ലേ ഇതെല്ലാം? ആ ദൈവത്തെ നമ്മൾ എത്ര മഹത്വപ്പെടുത്തിയാലും, ആ ദൈവത്തെ എത്ര സ്തുതിച്ചാലും നമ്മുടെ ജീവിതം മതിയാവില്ല. ഈ ലക്ഷോപലക്ഷം ജീവജാലങ്ങളുടെ ഇടയിൽ ഏറ്റവും ശ്രേഷ്ഠ ജന്മമായി മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. അതിലൊന്നാകുവാൻ നിങ്ങൾക്കും എനിക്കും ഭാഗ്യം തന്നു. നമ്മൾക്കൊരു പൂവായി ജനിക്കാമായിരുന്നു, ഒരു കൊതുകായി ജനിക്കാമായിരുന്നു, ഒരു മൃഗമായി ജനിക്കാമായിരുന്നു, ഒരു മത്സ്യമാകാമായിരുന്നു, ഒരു മരമാകാമായിരുന്നു. അങ്ങനെ എന്തെല്ലാമായിട്ട് ഈ ഭൂമിയിൽ സൃഷ്ടി ഉണ്ടാകാമായിരുന്നു. എന്നാൽ സർവശക്തനായ ദൈവം അനാദികാലം മുൻപേ നമ്മെ ക്രിസ്തുവിൽ അവൻ്റെ മക്കളായി കണ്ടു, നമ്മെ തിരഞ്ഞെടുത്തു, ഈ ഭാഗ്യ പദവി തന്നു, അബ്ബാ പിതാവേ എന്ന് വിളിപ്പാനുള്ള പുത്രത്വത്തിന്റെ അവകാശം തന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട ജീവിതം, ജന്മം നമുക്ക് നൽകി. നമ്മൾ അതിന് നന്ദിയുള്ളവരാണ്. നമ്മുടെ ജീവിതത്തിന്റെ മഹത്വം നമ്മൾ ഓർക്കുന്നുണ്ട്. ഈ ജഡവാസം കഴിഞ്ഞ് നമ്മൾക്കുള്ള നിത്യവാസത്തെക്കുറിച്ചുള്ള ആ തയ്യാറെടുപ്പും ഒരുക്കവും നമ്മൾ എത്ര ശക്തമായി ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ ധന്യത മനസ്സിലാക്കിയാൽ, മനുഷ്യജന്മത്തിന്റെ മഹത്വം മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ധാരാളം സന്തോഷിക്കും, ദൈവത്തിന് മഹത്വം കൊടുക്കും. നമ്മുടെ ജീവിതത്തെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. എത്ര നല്ലവനായ ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് അവിടത്തേക്ക് നമുക്ക് മഹത്വവും പ്രശംസയും കൊടുക്കാം. നമ്മെ ശക്തനാക്കുന്നവൻ മുഖാന്തരം നാം സകലത്തിനും മതിയാകുന്നു. ദൈവത്തിന് മഹത്വം.